നമസ്കാരം. വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. പ്രസ്താവനകൾ നടത്തി കയ്യടി നേടി വാർത്തകളിൽ ഇടനേടുകയും വിവാദമുണ്ടാവുകയും അതിലൂടെ ശത്രുക്കളെയും മിത്രങ്ങളെയും നേടുന്ന ഒട്ടനവധി രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയാണ് പൂഞ്ഞാറുകാരുടെ സ്വന്തം പി സി ജോർജ്. ഇന്ന് വാക്ക് മറുവാക്കിൽ നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നതും പി സി ജോർജ് തന്നെയാണ്. സ്വാഗതം. നമസ്കാരം. ഈ മനസ്സിൽ തോന്നുന്നതൊക്കെ വെട്ടി തുറന്ന് പറയാൻ പാടില്ല എന്നും അപ്രിയ സത്യങ്ങൾ ഉറക്കെ വിളിച്ച് പറയരുത് എന്നതും ഒരു പൊതുവായൊരു തത്വമാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലാകുമ്പോൾ. ഇതൊന്നും അറിയാൻ പാടില്ലാത്ത വ്യക്തിയാണോ പി സി ജോർജ്? ഇതെല്ലാം അറിയാവുന്ന ആളാണ് ഞാൻ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നു. ഈ കേരളം എന്ന് പറഞ്ഞാൽ കാപ്പിട്ടിത്തരം നാടൻ മുളെ, ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. കാപ്പിട്ടും പൊയ്മുഖങ്ങളല്ലേ മുഴുവൻ. രാഷ്ട്രീയത്തിൽ വരുന്നവരെല്ലാം ഇങ്ങനെ മാന്യന്മാരായിട്ട് ആ വലിയ ലെഫ്റ്റ് റൈറ്റ് വെച്ച് നടന്നോണം. ആര് പാവങ്ങളെ കണ്ടാൽ പാവങ്ങളൊക്കെ കൈ വീശോ ചെയ്യാവുള്ളൂ, തുടരുത്. ഒരു ചുമ്മാ മിഥ്യാധാരണ വെച്ച് പുലർത്തുന്ന നാണം കെട്ട രാഷ്ട്രീയമല്ലേ അത്. പൊളിക്കുക എന്നുള്ള മനഃപൂർവ്വം ലക്ഷ്യത്തോട് തന്നെ ഞാനിതൊക്കെ ചെയ്യുന്നത്. അല്ല, ഞാനൊന്നും അറിയാതെ മേലാത്ത പൊടണമൊന്നുമല്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്രീ സത്യം പറയുന്നത് ആരെങ്കിലും അറിയ സത്യം അറിയണ്ടേ? ജനം എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയണം, നിർബന്ധമുണ്ട്. ജനം അറിയണമല്ല, ജനം അറിഞ്ഞിട്ടുള്ള പിന്തുണ മതി. ജയവും തോൽവും പിന്നെയാണ്, ജയത്തിനപ്പുറത്താണ് ബന്ധം. എൻ്റെ അഭിപ്രായത്തിൽ തുറന്ന് പറഞ്ഞതിനെ മുന്നോട്ട് പോകും. ഇനി എങ്ങനെ തന്നെയും എത്ര ആൾ ജീവിക്കാനും. അല്ല, ഞാൻ രാത്രി കിടക്കാൻ പോയോ, ഞാൻ ഇന്ന് രണ്ട് നുണ പറഞ്ഞല്ലോ, എനിക്ക് ഉറക്കം വരികയില്ല. രണ്ട് സത്യം പറഞ്ഞല്ലോ, സുഖമായിട്ട് കിടന്നുറങ്ങും. ഒരു തടിയെ എടുത്തിട്ട് വെച്ചാൽ അതിൽ നിന്ന് കിടന്നുറങ്ങാവുന്നതിനോട് ഞാൻ ചുമ്മാ കിടന്നുറങ്ങും. അതിൻ്റെ മനസ്സിന് സുഖമാണ്, മനസ്സിലായോ? എത്ര പ്രമുഖ നേതാക്കളായാലും, അതായത് താങ്കളുടെ മുന്നണിയിലുള്ള ഏറ്റവും പ്രമുഖ നേതാക്കളായാലും, മനസ്സിൽ അപ്രിയം, മനസ്സിൽ ഇഷ്ടപ്പെടാത്തത് എന്ത് ചെയ്താലും അതങ്ങനെ വിളിച്ച് പറയുക, വാർത്താസമ്മേളനം നടത്തിയോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ ഇത്തരത്തിൽ പ്രസ്താവനകളൊക്കെ നടത്തുന്നത് ഒരുപക്ഷെ ഈ ഒരു സ്വഭാവ രീതി കൊണ്ട് തന്നെയല്ലേ താങ്കൾ യു ഡി എഫിലും എൽ ഡി എഫിലും ഒക്കെ ഇടം നേടാതെ ഇപ്പോഴും നിൽക്കുന്നത്? എനിക്ക് എൻ്റെ ഒരു കൊച്ചി യു ഡി എഫിൽ ചേരണമെന്ന് എൽ ഡി എഫിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് പുറകെ നടക്കണ്ടുള്ളൂ. ഞാൻ അതായത് വി എസ് അച്ഛൻ, എനിക്ക് രാഷ്ട്രീയമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു, ഏറ്റവും വലിയ വ്യക്തിപരമായ ബന്ധമാണ്. ഒന്ന് കെ കരുണാകരൻ, മറ്റൊന്ന് വി എസ് അച്യുതാനന്ദനാണ്. ഇവർ രണ്ടുപേരും എനിക്ക് ബഹുമാനമായിരുന്നു. ഞാൻ കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി കരുണാകരനാണ്. കരുണാകരനെ പോലൊരു ഭരണാധികാരി കേരളം കണ്ടിട്ടില്ല. അച്യുതമനോൻ ഒരു ഭരണാധികാരി ആയിരുന്നില്ല എന്ന് മാത്രമല്ല, ഭരണത്തിൽ പരാജയമായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷേ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പോൾ എൻ്റെ ദൃഷ്ടിയിൽ കാരണന്മാരെന്നുള്ള ബഹുമാനം അവരോട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോയി. അപ്പോൾ അച്യുതാനന്ദൻ കൊള്ളാവുന്നതിനാണെന്ന് പറഞ്ഞു എന്നതുകൊണ്ട് പിണറായിക്ക് എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ പിണറായിയുടെ ഇഷ്ടം എനിക്ക് വേണ്ട, പ്രശ്നം തോന്നില്ലേ? വേണമെങ്കിൽ പിണറായി ഇലക്ട്രിസിറ്റി മന്ത്രിയാണെന്ന കാലഘട്ടമുണ്ട്, 96. സത്യത്തിൽ ഏറ്റവും കേരളം കണ്ട ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റി മന്ത്രി പിണറായി വിജയനാണ്. ഞാൻ എനിക്ക് കള്ളം പറയാനൊന്നും പറ്റില്ല. പിണറായി വിജയൻ അന്ന് സ്ഥാനമേറ്റില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ മുഴുവൻ തകരാറിലായിരുന്നു. സാമ്പരും ആട്ടിയും മൂലമറ്റം പോലും, ഇടുക്കി പോലും കുഴപ്പത്തിലായിരുന്നു. പിണറായി രണ്ട് കൊല്ലം കൊണ്ട് 1767 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച്, എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറഞ്ഞു. 1000 മുകളിൽ, 1600 മുകളിൽ ഉറപ്പാണ്. അന്ന് പിണറായി വിജയൻ കേരളത്തിൻ്റെ ഇലക്ട്രിസിറ്റി മന്ത്രി ആയില്ലായിരുന്നു, ഇന്ന് കേരളം ഇരുട്ടിലാണ്. ആ കാര്യത്തൊക്കെ പിണറായി വിജയൻ കൊള്ളാം. പക്ഷേ പിണറായി വിജയൻ ദുസ്വഭാവം, തൻ പ്രമാണിത്വം, അതുപോലെ തന്നെ എനിക്കിഷ്ടമില്ലാത്തവരെ എല്ലാവരും ഇഷ്ടപ്പെടാതിരിക്കണം, എനിക്കിഷ്ടമുള്ളവരെ മാത്രം ഇഷ്ടപ്പെട്ടാൽ മതി, അതിന് അങ്ങേരുടെ ബാല്യക്കാരൻ വല്ലതാണോ? അങ്ങനെയൊക്കെ എനിക്കതിന് സൗകര്യമില്ല. ഞാൻ പിണറായി കോടി വി എസിനെ സ്നേഹിച്ചത് വെറുതെയല്ല, ഒരു ലാഭം എനിക്ക് അങ്ങേരെ കൊണ്ടുണ്ടായിട്ടില്ല ജീവിതത്തിൽ. ലാഭത്തിന് വേണ്ടിയല്ല ഇത്. ഞാൻ അങ്ങേരെ സ്നേഹിച്ചിരുന്ന ചെറു പാവപ്പെട്ട ഒരു കാർന്നൊരായ ആൾ കമ്മ്യൂണിസം കൊണ്ട് നടന്ന് തൊഴിയും മേടിച്ച് അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ട പൂഞ്ഞാറ്റി വെച്ചാണ്. ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട് പൂഞ്ഞാറ്റി വെച്ച്, എൻ്റെ നാട്ടിൽ വെച്ച് അങ്ങനെ അറസ്റ്റ് ചെയ്തത്, ഇടിച്ച് പഞ്ചറാക്കി കാലിനകത്ത് ബാണിറ്റും കുത്തി കയറ്റി അങ്ങനെ കൊണ്ടിട്ട് വെച്ചാൽ അങ്ങനെ ഇപ്പം എടുത്ത കാലൊന്ന് പൊക്കി നോക്കി അതിനകത്ത് ബാണിറ്റ് കയറി പാട കാണാം. എനിക്ക് ആ ബഹുമാനം, എൻ്റെ നാട്ടുകാരാണല്ലോ അദ്ദേഹത്തെ ഉപദ്രവിച്ചത്, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോടൊരു കടപ്പാട് എന്ന രീതിയിൽ അദ്ദേഹത്തെ സ്നേഹിച്ചത്. ഞാൻ അദ്ദേഹം ചോദിച്ചുകൊണ്ട് എവിടെല്ലാം പോയി അറിയാൻ പാടില്ലേ? പീരിമേടിലെ പാവപ്പെട്ട തോട്ടം തൊഴിലാളിയുടെ പ്രശ്നം ഉണ്ടാക്കിയതും മതികെട്ടാൻ മേലെ 1000 ഏക്കർ കയ്യേറിയവന്മാരിൽ അടിച്ചിറക്കിയില്ല, കയ്യേറിയ ആളുകൾ മരിച്ചുപോയ ആളുകളാകൊണ്ട് പറയുന്നില്ല, അടിച്ചിറക്കി അത് ദേശീയ ഉദ്യാനമാക്കിയില്ല കേന്ദ്ര ഗവൺമെൻറ്. ഏക്കാന്യ അത് ഞാനില്ലാതെ നടക്കുമോ? ഞാൻ ഈ അച്യുതാനന്ദൻ കൊണ്ട് പോയതാണ്. പിന്നെ മൂന്നാറ്,
മൂന്നാറിലെ മറ്റ് ഇഷ്യൂസ് മുഴുവൻ തീർത്തതും പിണറായി ഈ അച്യുതാനന്ദൻ കൊണ്ട് പോയപ്പോഴല്ലേ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ കൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമ്പോഴാണ്. ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ മന്ത്രി എന്നില്ല അദ്ദേഹത്തിന് വലിയധികം റോള് കഴിഞ്ഞില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കരുണാകരൻ കരുണാകരന് ശേഷം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഇത് കേരളയിലും കൊണ്ട് നടക്കുക. ഇപ്പോൾ എത്ര കടം നിറയുക കേരളത്തിൻ്റെ? 333,000 കോടി രൂപ നഷ്ടം കടമാണ് നമ്മൾ, അറിയാമോ? ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും 1,000 രൂപ കടത്തിലാണ് ജനിക്കുന്നത്. ഈ കേരളയിലുണ്ട് എന്ത് ലാഭം? ഇവിടുന്ന് 4.5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് കാസർഗോഡിലാണ് എന്നെ അവിടെ അമ്മയ്ക്ക് ആ വായുകുളം പഠിക്കാൻ പോകണം. ആർക്കാണ് ഈ 4.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡിൽ നിന്ന് ഇവിടെ വരണ്ടേ? എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുക, ചുമ്മാ ഊളത്തരം പറയുന്ന കിടക്കുവേണ്ടേ? അതായത് ഒരു 1.5 ലക്ഷം കോടി രൂപ വരും ഇത് തുടങ്ങി കഴിയുമ്പോൾ ആവശ്യത്തിന് കടം ഉണ്ടാവും. പാർട്ടിക്ക് പണം ഉണ്ടാക്കാനാണോ വ്യക്തിപരമായി പണം ഉണ്ടാക്കാനാണോ എന്ന് പിണറായി പറഞ്ഞാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പൂഞ്ഞാറിൽ താങ്കൾ 2ാം സ്ഥാനത്ത് വന്നു. അങ്ങനെ താങ്കളുടെ പരാജയത്തെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ കൃത്യമായി താങ്കൾ പറഞ്ഞത് പിണറായി വിജയൻ എന്ന നേതാവിനെ വാനോളം പുകഴ്ത്തുകയായിരുന്നു. ഒരു 6 മാസം കൊണ്ട് ഇത്രയേറെ ആ സർക്കാരും ആ നേതാവും ഒക്കെ ഇത്രയേറെ താങ്കളുടെ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിയില്ല, എവിടെ പോയി കാണട്ടെ? പിണറായി വിജയന്റെ കരുത്ത് കൊണ്ട് മാത്രമാണ് LDF തുടർഭരണം ലഭിച്ചു എന്ന് താങ്കളുടെ പ്രസ്താവന ഏറെ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. കറക്റ്റ് കറക്റ്റ്. പിണറായി വിജയന്റെ പിണറായി എന്നല്ല പറഞ്ഞു, പിണറായിസമാണ് ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞു. പിണറായിസം ജയിച്ചു, കറക്റ്റാ. പിണറായി വിജയൻ കിറ്റ് കൊടുത്തു, പാവപ്പെട്ട ജനമെല്ലാം കിറ്റിൻ്റെ പുറകെ പോയി. അതുപോലെ കിറ്റ് പോലെ തന്നെ ഇവിടുത്തെ കുടുംബശ്രീ പദ്ധതികൾ മുഴുവൻ പിണറായി വിജയൻ കൈപ്പോയി. പിന്നെ നമ്മുടെ അവിടെ ടീച്ചറുണ്ടല്ലോ, ആരോഗ്യമന്ത്രി, ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ നമ്മുടെ ഈ കൊറോണയിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. സത്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഏറ്റവും വലിയ നേട്ടമാണ് പിണറായി സർക്കാരിൻ്റെ 2ാം വരവിന് കാരണം. അതാണ് ഞാൻ പിണറായിസം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തത, പിണറായിസമാണ് ജയിച്ചത്, അല്ലാതെ രാഷ്ട്രീയമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ പിണറായിസമാണ്. ഇപ്പോൾ ആ പിണറായിസമെല്ലാം ജനങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. ഈ കിറ്റ് ഈ പറയുന്നതല്ല, കളിപ്പീരാണ്. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത കാശ് കൊണ്ടല്ലേ കിറ്റ് കൊടുത്തത്, അല്ലാതെ പിണറായി വിജയൻ്റെ കുടുംബത്തിൽ നിന്ന് കാശാണോ? ഇതാര് പറയാൻ? ഇത് പറയേണ്ടവർ മിണ്ടുന്നില്ലല്ലോ. അത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, മിണ്ടണ്ടേ? പിന്നെ എന്ത് ചെയ്യാൻ? ആകപ്പാടെ മിണ്ടുന്ന നേരം ഈ കേന്ദ്ര ഗവൺമെൻറ് കാര്യം പറഞ്ഞാൽ BJP പറഞ്ഞു. BJP വല്ലതും പറഞ്ഞാലും അത് പത്രങ്ങൾ വേണ്ട വിധത്തിൽ ഹൈലൈറ്റ് ചെയ്തില്ല. കേന്ദ്ര ഗവൺമെൻറ് പണം കൊണ്ടാണ് ഈ കിറ്റ് കൊടുത്തതെന്ന് അറിയാവുന്ന എത്ര പേര് കേരളത്തിലുണ്ട്? മനസ്സിലായില്ലേ? അതായത് ആ പിണറായിയുടെ ആ കച്ചവടമൊക്കെ ഇപ്പോൾ നിൽക്കും. ഇപ്പോൾ ജനങ്ങൾ കാര്യം മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പോൾ ആരോഗ്യമന്ത്രി എന്ത് ചെയ്യും? പഴയ അതിനെ വീട്ടിൽ കയറ്റി ഇരുത്തി. എന്താ കാര്യം? പിണറായിസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. പിണറായിയേക്കാൾ അംഗീകാരമുള്ള ഒരു രാഷ്ട്രീയക്കാരന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായാൽ അയാളെ പിണറായി അടിച്ചു കൊല്ലും. പുറത്താണെങ്കിൽ എങ്ങനെയും നശിപ്പിക്കും, അകത്താണെങ്കിൽ പാർട്ടിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. ഞാൻ സുധാകരൻ, കേരളം കണ്ട ഏറ്റവും നല്ല PW ആയിരുന്നു സുധാകരൻ. എന്തു ചെയ്യും? എവിടെ പോയി? അങ്ങനെ നല്ല മന്ത്രിമാരായിട്ട് പേരെടുത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന നമ്മുടെ പ്രൊഫസർ തൃശ്ശൂരുകാരൻ ഇരിങ്ങാലക്കുട, അങ്ങനെ അവിടെ പോയി? ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് പേരെടുത്തവനാണ്. പുതുമുഖങ്ങൾക്ക് അവസരം നൽകി. ആ പുതുമുഖങ്ങൾക്ക് അവസരം നൽകി ഈ പരിവായിട്ടിരിക്കുന്നത് കണ്ടില്ലേ? പരിവം വിദ്യാഭ്യാസമൊക്കെ എവിടെ പോയെന്ന് അറിയണോ? പറയേണ്ട കാര്യമില്ലല്ലോ. 6 മാസം കൊണ്ട് അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ? 6 മാസം അല്ലേ, മണി മാസം 8 ആയി. 6 ആകുന്നത് എങ്ങനെ? 6 അല്ലേ, 2 മാസം കൊണ്ട് വിലയിരുത്താൽ ഓരോ തുടങ്ങുമ്പോഴേ ഇപ്പോഴും നമുക്കറിയാം. ഞാൻ അന്നേരം പറയുമല്ലോ, ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൽ ആരാ മന്ത്രിമാരല്ലോ, ഓരോ ആൻഡ് രാജു ഉണ്ടെന്ന് കാണാം. കാരണം ഈ KSRTC ആയതുകൊണ്ട് ആൻഡ് രാജു ഒരു മന്ത്രി, പിന്നെ റിയാസ് ഇച്ചിരി ഭേദമാട്ടോ. ഞാൻ മുഖ്യമന്ത്രിയുടെ മകളെ കെട്ടിട്ട് അതുകൊണ്ട് അയാളെ കുറ്റപ്പെടുത്താനൊന്നും ഞാനില്ല, അതിനൊന്നും ഒരു തെറ്റുമില്ല. അയാൾ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മാന്യമായി പോകുന്ന ഒരു മന്ത്രിയായിട്ടാണ് റിയാസിനെ പറ്റി എൻ്റെ അഭിപ്രായം. കാര്യം മുഖ്യമന്ത്രി മകളെ കെട്ടുമ്പോഴൊക്കെ ചീത്തോണ്ട് അവൻ ഇട്ടുള്ളവൻ എന്നെ കിട്ടിയ നമുക്ക് എന്നാ കാര്യം? അവർക്ക് സമ്മതമായിട്ടല്ലേ ഇവനെ കിട്ടിയത്? പിന്നെ നമ്മളെന്തെങ്കിലും ഇടപെടുന്നത്? ആ ഇടപെടലൊന്നും എനിക്ക് അനുഭവമില്ല, അതൊക്കെ അവരുടെ കാര്യം, കുടുംബകാര്യമാണ്. പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ റിയാസ് ഇപ്പോൾ ഈ ഗവൺമെൻറ്റുള്ളതിലെ വിജയങ്ങളിൽ ഒരാൾ റിയാസാണ്, പിന്നെ ഒന്ന് ആൻഡ് രാജാണ്. വേറെ എല്ലാം ഗതികേടാണ് എൻ്റെ അഭിപ്രായം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് വലിയൊരു ചരിത്രമായിരുന്നു. LDF തുടർച്ചയായി 10 വർഷം അധികാരത്തിൽ വരുന്നു. മറുഭാഗത്ത് UDF തുടർച്ചയായി 10 വർഷം പ്രതിപക്ഷത്ത്. ഇതിലേതാണ് ഏറ്റവും തുടർച്ചയായി 6 കൊല്ലം എന്ന് പറഞ്ഞാൽ മതി, 10 കൊല്ലം എന്ന് പറയണ്ടേ, 4 കൊല്ലം കിടപ്പുണ്ട്, മനസ്സിലായില്ലേ? തുടർച്ചയായിട്ട് 6 കൊല്ലം പ്രതിപക്ഷത്തെന്ന് പറഞ്ഞു. കാരണം
സി പി എമ്മിനകത്ത് ഉരുണ്ടുകൂടി വരുന്ന ആ സംഘർഷം ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് പറയാറായില്ല നമുക്ക്. അതുപോലെ സി പി ഐ പോലൊരു പാർട്ടിക്ക് കാനൻരായൻ തന്നെ ഇപ്പം ഒരു പ്രത്യേക സ്വഭാവമുള്ള നേതാവാണ്. അയാൾ ഒരു അധികാരത്തിനുവേണ്ടി നിൽക്കുന്ന ആളല്ലല്ലോ കാനൻരായന്തര്. കാനൻരായന്തര് പോലും കഴിഞ്ഞ ദിവസം പിണറായിയെ കുറ്റപ്പെടുത്തി പറയാൻ നിർബന്ധിതമായി. പാർട്ടി കമ്മിറ്റിക്കകത്തെ ശക്തമായ വിമർശനമാണ്. ഇടുക്കിയിലൊക്കെ സി പി എമ്മും സി പി എം കണ്ടാൻ വേണ്ടി കിടന്നായി. ഇടുക്കി മാത്രം കേരള വ്യാപകമായി സി പി എം സി പി ഐ പ്രവർത്തനം അത്രമാത്രം സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം തൻപ്രമാണിത്വം. ഞാനീ പറഞ്ഞ പിണറായിയുടെ തൻപ്രമാണിത്വം, ഞാനല്ലാതൊന്നും വേണ്ട എന്ന നയമാണ്. അപ്പം പിണറായി ഇപ്പം കാനത്തെ കാണുമ്പോൾ സ്നേഹം കാണിക്കുമെങ്കിലും പാർട്ടി പ്രവർത്തനമുള്ള സമീപനത്തിൽ വളരെ മോശമായ സമീപനമാണ്. അതുകൊണ്ട് ഇപ്പം ആറ് വർഷമായിരിക്കുന്നു എന്നത് കൊള്ളാം. അത് അച്ചുവരേയും 7 കൊല്ലം പിരിച്ചില്ലേ. അതുകൊണ്ട് പിണറായി അങ്ങനെ ഇപ്പം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വരട്ടെ. നമുക്ക് ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്തരം സർട്ടിഫിക്കറ്റ് കൊടുക്കാം. യു ഡി എഫിൽ നേതൃമാറ്റം, കോൺഗ്രസിൽ നേതൃമാറ്റമൊക്കെ വന്ന് ഒരു പുത്തൻ ഉണർവൊക്കെ ഉണ്ടായിട്ടുണ്ട്, എങ്ങനെ തോന്നുന്നു? എനിക്ക് ഞാൻ ഈ കോൺഗ്രസ് കാര്യമൊന്നും പറയുന്നത് എന്നാണെന്നറിയോ? കോൺഗ്രസ് തലര എൻ്റെ അമ്മാവാ ഞാൻ നന്നാകുകയെന്ന് പറഞ്ഞ സ്വഭാവമായി. എങ്ങനെ നന്നാക്കാനാണ്? ഞാൻ വിചാരിച്ചു സുധാകരനും നമ്മുടെ വി ഡി സതീശനും വന്നപ്പം ഒരു നല്ല നില പോലും ദൈവമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. പക്ഷേ ഉമ്മൻചാണ്ടി സ്ട്രോങ് ആയിട്ട് പാര തുടങ്ങി. ഉമ്മൻചാണ്ടി ചെയ്യാവുന്ന പാര മുഴുവൻ ചെയ്ത് വെച്ച് കൊടുത്തില്ലേ? കേരളത്തിൽ ഏറ്റവും വലിയ പാര വിദഗ്ധൻ ഉമ്മൻചാണ്ടി, അതറിയത്തില്ലായിരുന്നു. അത് എഴുതിയിട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നു കരുണാകരനാ പാര വിദഗ്ധൻ എന്ന് എല്ലാവരും പറയുന്നത് കരുണാകരനെയാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ 10-ൽ-1 ആകില്ല കരുണാകരൻ. ആ ഉമ്മൻചാണ്ടിയെ പോലും വീഴ്ച എ കെ ആൻഡിയെ കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി പാരവെപ്പിൻ്റെ ആശാനാണ്. ഇപ്പം ഇവർക്ക് രണ്ടിനും കൊടുക്കേണ്ടത് കൊടുത്തു. ഇപ്പം എന്തായി? കോൺഗ്രസ് പ്രവർത്തകർ പോലും പ്രതിപക്ഷ നേതാവിൻ്റെയോ സി കെ പി സി പ്രസിഡൻ്റിൻ്റെ ആഹ്വാനം അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. ഒരു 30% കോൺഗ്രസ് പ്രവർത്തകരെ പോലും സംതൃപ്തി ആക്കാൻ പുതിയ കെ പി സി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അവരുടെ പുനഃസംഘടന പോലും ഭയങ്കര വിഷമത്തിലാണ്. സത്യത്തിൽ ഞാൻ കോൺഗ്രസ്സുകാരനല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഒരു ശക്തമായ പ്രതിപക്ഷം എന്ന നിലയിൽ ഇപ്പോഴത്തെ നിലയിൽ കോൺഗ്രസ്സാണ് നിൽക്കേണ്ടത്, ഇല്ലെങ്കിൽ ബി ജെ പി വരണം. ബി ജെ പി ഇപ്പോൾ അതുപോലെ വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് ഇങ്ങനെ നശിക്കുന്നത് പിണറായി വിജയൻ്റെ തൻപ്രമാണത്തിന് കൂടുതൽ ശക്തി പകരും എന്നാണ് അതിൻ്റെ സത്യം. അല്ലെങ്കിൽ ബി ജെ പി നേടി വരണം. ബി ജെ പി ഈ അടുത്ത കാലത്ത് അവരെ ഒരു മണ്ഡലങ്ങളൊക്കെ വിഭജിച്ച് ഇപ്പോൾ 290-ഓളം മണ്ഡലം കമ്മിറ്റികളാക്കി ഒരു ശക്തമായ നീക്കം നടത്തുന്നുണ്ട്. ആ നടത്ത ഒരു ആ നീക്കം 1 കൊല്ലം നടത്തിയാൽ ചിലപ്പോൾ ശക്തമായ ഒരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ടാകും. ഈ കാര്യത്തിൽ ബി ജെ പിയുടെ ഈ കേരളത്തിലെ പ്രവർത്തനം ഒന്ന് നിയന്ത്രിച്ച് നല്ല നിലയിലാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത മാറ്റം കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിലുണ്ടാവും, എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ വേറെ ഗഡ്കരി എന്ന പറയുന്ന കേന്ദ്രമന്ത്രിയുണ്ട്. പക്ഷേ പല പിന്നെ അങ്ങനെ ഇവിടെ വന്ന ബി ജെ പിക്കാരെ മറ്റുള്ളവരെ കാണുന്നതിന് പേരം പിണറായി വിജയൻ വീട്ടിലാണ് പോയി കിടക്കുന്നത്, പിന്നെ എങ്ങനെ ഗുണം പിടിക്കും? അതറിയത്തില്ലേ? 2 പ്രാവശ്യം ഗഡ്കരി ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ്റെ ക്ലബ് ഹൗസിലാവും താമസിച്ചത്. കേന്ദ്രമന്ത്രിമാരെ താമസിക്കണം ഒന്നെങ്കിൽ രാജ്ഭവനിൽ പോയി താമസിക്കണം, അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസ് താമസിക്കണം. അതിന് പകരം ഗഡ്കരി താമസിക്കുന്ന അല്ലെങ്കിൽ 5-സ്റ്റാർ ഹോട്ടലുണ്ടോ കിടക്കാമല്ലോ, ഒരു മുടക്കമില്ലല്ലോ. പക്ഷേ ഗഡ്കരി പോയി താമസിക്കുക ക്ലിഫ് ഹൗസിൽ കിടക്കുള്ളൂ. ക്ലിഫ് ഹൗസിലെ കിടപ്പിന് എന്തോ പിണറായി കൊടുത്ത് കിടന്ന് എന്തോ ഒരു സുഖമാണെന്നാണ് പുള്ളിക്ക് തോന്നുന്നത്. പിന്നെ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ നിയന്ത്രണ വിധേയമാക്കണം. കേന്ദ്ര ബി ജെ പി നേതൃത്വം ആ കാര്യത്തിലൊക്കെ നിയന്ത്രണം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ വെറുതെ ഇപ്പോൾ 6,000 കോടി രൂപയുടെ ഈയിടെ ഒരു റോഡ് പദ്ധതിയുടെ വന്ന് 6,000 കോടി രൂപ അനുവദിച്ചിരിക്കുക കേരളത്തിന്, മനസ്സിലായില്ലേ? 6,000 കോടി അനുവദിച്ചെന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളെയും കാര്യം താരപ്പെടുത്തുമ്പോൾ ഇത് വളരെ കൂടുതലാണ്. ഇവിടെ ചെലവഴിക്കപ്പെടാൻ പോകുന്നില്ലെന്നുള്ള വേറെ വശം. ഇപ്പം അതിൻ്റെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ഇവിടെ കേരളം പോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഈ രൂപ കൊടുത്തുകൊണ്ട് റോഡുണ്ടാവില്ലല്ലോ. റോഡുണ്ടാകാൻ സ്ഥലം വേണ്ടേ? താങ്കൾ പറഞ്ഞു വരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു പിടിപ്പുകേട് കൊണ്ടാണോ ഇതുവരെ എന്ന് ഞാൻ പറഞ്ഞു കേരളത്തിൽ ബി ജെ പി ക്ലച്ച് പിടിക്കാനത് എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇവരുടെ ഏകോപിപ്പിച്ചുള്ള ഒരു ശക്തമായ നീക്കവും കേന്ദ്ര ഗവൺമെൻറ് അതിനനുസൃതമായ പിന്തുണയും ഈ കേരളത്തിൽ വന്നിട്ടില്ല, മനസ്സിലായില്ലേ? കേന്ദ്രമന്ത്രി മുരളീധരൻ വരുന്നുണ്ട്. മുരളീധരൻ വന്ന് വല്ലതും പറയുമ്പോഴാണ് ഒരു വിമർശനം കേരളത്തിലുണ്ടാകുന്നു. പിന്നെ സുരേന്ദ്രനും സംസാരിക്കുന്നുണ്ട്, എന്നാൽ ബാക്കി നേതാക്കന്മാർ പഴയതുപോലെ ഫീൽഡിൽ കാണുന്നില്ല, മനസ്സിലായില്ലേ?
സുരേന്ദ്രൻ എല്ലാ ദിവസവും സുരേന്ദ്രൻ്റെ പ്രസ്താവന ഗവൺമെൻറ്റിനെതിരായി വരുന്നുണ്ട്. പക്ഷേ അത് ശക്തി പ്രാപിക്കുന്നത് നമ്മുടെ മന്ത്രി മുരളീധരൻ വരുമ്പോഴാണ്. മറ്റേ എന്ന പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് എന്ന ആ ജോലി ചെയ്യുന്നുമില്ല. ജോലി ഒരു കടമയ്ക്ക് വേണ്ടി നിർവഹിക്കുന്നല്ലാതെ ശക്തമായി വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്ന പരാതി. ഇതെല്ലാം കൂടെ ഒന്ന് മാറിയെടുത്താൽ, അല്ലെങ്കിൽ മാറിയെടുത്തെങ്കിൽ ഇത് നന്നാകുമെന്ന് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ യു ഡി എഫും എൽ ഡി എഫും ജനകീയമായതുപോലെ മൂന്നാം ഒരു ബദലായി ഈ എൻ ഡി എ കേരളത്തിൽ മാറിക്കഴിഞ്ഞു. അത്ര ആയിട്ടില്ല. ആകണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ബി ജെ പിയുടെ ഞാൻ പറയാം ഒരു പ്രശ്നം പറയാം. നമ്മുടെ എൻ ഡി എ എന്ന് പറയുമ്പം ഉള്ളത് തുഷാറാവുന്ന നല്ല ചെറുപ്പക്കാരന്. തുഷാർ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്നില്ലല്ലോ. തുഷാറിൻ്റെ അച്ഛൻ സി പി എമ്മായിട്ട് തന്നെ ജീവിക്കുന്നു, പണി പൊളിഞ്ഞില്ലേ വരുന്ന കുഴപ്പം. ഞാൻ പറഞ്ഞു തുഷാർ നല്ല ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ ഡി എക്ക് എന്താ ഒരു എൻ ഡി എ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. ഇവരാദ്യമായി കേന്ദ്ര നേതൃത്വം ഇടപെട്ട് ചെയ്യേണ്ടത് എൻ ഡി എ ഉണ്ടാക്കണം. ആ എൻ ഡി എ ചേരാൻ തയ്യാറുള്ള എത്രയോ പാർട്ടികളുണ്ട്. അവരുടെ മാന്യമായ സമീപനം വേണം ഇവരുടെ ഭാഗത്തുനിന്ന്, മനസ്സിലായില്ലേ? അങ്ങനെ മാന്യമായ സമീപനത്തോട് എൻ ഡി എ പുനഃസംഘടിപ്പിച്ച് മുന്നോട്ട് വന്നാൽ വളരെ മുന്നേറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ ഡി എയിലുണ്ടായിരുന്നയാളാ പി സി തോമസ്, അയാൾ മന്ത്രിയായിരുന്നയാളാണ്. പുള്ളി അത് ഓടി ഇട്ടച്ച് ഓടിച്ചെന്ന് പി ജോസ്പിയായിട്ട് കമ്പനി കൂടിയിട്ട് ഇപ്പോൾ യു ഡി എഫ് ആയിട്ട് നടക്കുന്നത്. പുള്ളിക്ക് എൻ ഡി എ നിന്നിട്ട് യാതൊരുവിധ ഗുണവും അദ്ദേഹം കണ്ടെത്തിയില്ല, അതുകൊണ്ടല്ലേ അങ്ങനെ പോയി. അപ്പോൾ ഇവിടുത്തെ ബി ജെ പി നേതൃത്വം, കേന്ദ്ര നേതൃത്വം ചെയ്യേണ്ടത് ഇവിടെ എൻ ഡി എ ശക്തിപ്പെടുന്ന എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെപ്പറ്റി ശക്തമായി ആലോചിക്കണം. അല്ലാതെ ഇങ്ങനെ കേരളം വേണ്ട എന്ന് വെച്ച് കേന്ദ്ര നേതൃത്വം പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കേരളവും വേണം ഇന്ത്യയുടെ ഭാഗത്ത് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കൊള്ളാം. പി സി ജോർജ് ഇപ്പോൾ നിലവിൽ ഏത് മുന്നണിയുടെ ഭാഗമാണ്? താങ്കൾ എൻ ഡി എയുടെ കൂടെ കുറേ കാലം പ്രവർത്തിച്ചുവെങ്കിലും അതിന് വലിയ ആയുസ് ഉണ്ടായില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു മുന്നണിയാളല്ല. ഞാൻ കേരള ജനപക്ഷം സെക്കുലർ എന്ന നിലയിൽ തന്നെയാണ് പോകുന്നത്. എൻ്റെ ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഈയിടെ കൂടിയിരുന്നു. നിയോജകമണ്ഡലം കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈയിടെ ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് സമരം നടന്നു, കോട്ടയത്ത് സമരം നടന്നു. ഈ ജനപക്ഷം നിലയിൽ തന്നെ സമരം കോട്ടയത്ത് നടത്തിയത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ട് എൻ ഡി എയുടെ ഒപ്പം തങ്ങൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ? എൻ ഡി എയുടെ ഒപ്പം നിൽക്കാൻ കറ്റാതിരുന്നതെന്ന് വെച്ചാൽ എൻ ഡി എക്ക് ഞാൻ എൻ ഡി എയിലേക്കൊന്നും അങ്ങനെ വന്നില്ല. ഞാൻ ഈ ശബരിമല ഇഷ്യൂ ഉണ്ട്. ശബരിമല എന്ന് പറയുമ്പോൾ അത് നിയമസഭയിൽ തങ്ങൾ രാജഗോപാലിനൊപ്പം ഒരു പറയാം, അത് പറയാം. രാജഗോപാലിനൊപ്പം അല്ല, നിയമസഭയിൽ ഒരു എം എൽ എക്ക് ഒരു മിനിറ്റാണ്. അപ്പം ഞാൻ സ്വതന്ത്രമാണെങ്കിൽ എനിക്ക് ഒരു മിനിറ്റും ഉള്ളാകെ. ആ ഒരു മിനിറ്റ് കൊണ്ട് എന്നാ സംസാരിക്കുന്നത്? അപ്പോൾ രാജേട്ടൻ ഇന്ന് രാജേട്ടൻ സംസാരിക്കുക. രാജേട്ടൻ വരുമ്പോഴേ പി സി ആറിന് എൻ്റെ സമയം തന്നിരിക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും രണ്ട് മിനിറ്റ് എനിക്ക് രാജേട്ടൻ്റെ കാരണം കിട്ടും. അപ്പോൾ രണ്ട് മിനിറ്റ് ആയാൽ പിന്നെ അഞ്ച് മിനിറ്റ് പറയാമല്ലോ. അങ്ങനെ രാജേട്ടനോട് നല്ല ബന്ധമായിരുന്നു. രാജേട്ടനോട് പേഴ്സണൽ ബന്ധമായിട്ടോ, അങ്ങനെ സ്നേഹത്തിൻ്റെ അല്ല, ബി ജെ പി ജനപക്ഷമായിരുന്നു. അല്ലെങ്കിൽ പി സി ആറിയും രാജേട്ടൻ തമ്മിലുള്ള ബന്ധം, ആ ബന്ധം അങ്ങനെ വളർന്നു വരുമ്പോഴാണ് ശബരിമല ഇഷ്യൂ ഉണ്ടാകുന്നത്. ശബരിമല ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞാനല്ലേ അവിടെ പോയി തടഞ്ഞത് ആദ്യം. വേറെ ആരും വന്നത് അത് കഴിഞ്ഞാണല്ലോ ബി ജെ പിക്കാരും പോലും സുരേന്ദ്രനൊക്കെ അത് കഴിഞ്ഞാൽ വന്നത്. അപ്പോൾ ആ തടച്ചിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ ഞങ്ങൾ രാജേട്ടനും ഞാനും കറുത്ത ഉടുപ്പിട്ട് പോകാൻ കാരണം. അതാണ് ഞങ്ങൾ പോയി, അത് ഞങ്ങൾ ഒരേ വേഷത്തിൽ തന്നെയാണ് പോയത്. സത്യം അത് രസം അതല്ല. രാജേട്ടൻ കറുത്ത ഡ്രസ്സിട്ടാ വരുന്നത് എന്നോട് പറഞ്ഞിരുന്നില്ല, ഞാൻ കറുത്ത ഡ്രസ്സിട്ടാ പോകുന്നതെന്ന് രാജേട്ടനോടും പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ രണ്ടുപേരും കറുത്ത ഡ്രസ്സായി. അതായത് അതൊക്കെ ദൈവം തമ്മിൽ നിശ്ചയമായിരുന്നുള്ള എൻ്റെ അഭിപ്രായം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കറുത്ത ഡ്രസ്സ് തന്നത്. പക്ഷേ അത് കഴിഞ്ഞ് എൻ ഡി എയിൽ ഒരു കമ്മിറ്റിക്ക് ഞാൻ പോയി, എറണാകുളത്ത് വെച്ച്, എറണാകുളത്തൊരു ഹോട്ടലിൽ വെച്ചായിരുന്നു. അവിടെ ചെന്നപ്പം ഈ ആകപ്പാട് എന്നോട് വളരെ മാന്യമായ സമീപനമായിരുന്നു. നമ്മുടെ പറഞ്ഞ നമ്മുടെ വെള്ളാപ്പിള്ളി മകൻ തന്നെയായിരുന്നു, അത് പുള്ളി തന്നെയായിരുന്നു എൻ്റെ അധ്യക്ഷൻ, പി എസ് തോമസും ഉണ്ടായിരുന്നു. ഞാൻ എന്നോട് വളരെ മാന്യമായ സമീപനം, ഒരു വൃത്തികേട് എന്നോട് പറഞ്ഞില്ല, വളരെ ആദരവോട് തന്നെ അവരെന്നോട് പെരുമാറുന്നത്. പക്ഷെ ഞാൻ നോക്കിയാൽ കമ്മിറ്റി പിന്നെ പോകുന്നില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞു, എൻ ഡി എ ചുവരുണ്ടാക്കട്ടെ, എൽ ഡി എ ഈ നേതൃത്വം ഇടപെട്ടെ, തീർച്ചയായിട്ടും എൻ ഡി എ ആയിട്ട് സഹകരിച്ചു പോയിട്ട് ആലോചിക്കാൻ തയ്യാറായി. ഇനി ഒരു മുന്നണിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ താങ്കൾ ഇടതിലോട്ടായിരിക്കും വലതിലോട്ടായിരിക്കും, ഏതിനോടാണ് താല്പര്യം? എനിക്ക് എൻ ഡി എ പോകണം എന്നാണ് താല്പര്യം. എന്നെ വിളിച്ചു നോക്കുന്നത് എൻ്റെ മനസ്സിലിരിക്കുന്നത് എൻ ഡി എ ആണ്. എൻ ഡി എ ശക്തിപ്പെടണമെന്നാണ് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ. എന്താണെന്ന് ചോദിച്ചാൽ, ഈ എൽ ഡി എഫിൻ്റെ പോക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. യു ഡി എഫിൻ്റെ പോക്ക് നല്ല നിലയിലാകാതെ നമ്മൾ എന്ത് ചെയ്യും? യു ഡി എഫ് നല്ല നിലയിലായിരുന്നെങ്കിൽ ഒരു കാര്യം പറയും, എൻ ഡി എയോ എൽ ഡി എഫോ യു ഡി എഫോ എന്ന് ചോദിച്ചാൽ എൽ ഡി എഫ് വിരുദ്ധം എന്ന് കറക്റ്റ് ആയിട്ടങ്ങ് പറയാം, മനസ്സിലായല്ലോ. അതിപ്പോൾ യു ഡി എഫ് ആണെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിൽ എൻ ഡി എ ആയാലും വേണ്ടില്ല.
എൻ്റെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കഴിയുമെങ്കിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം. ഇവിടെ ഇടതുപക്ഷം ഇല്ല, പിണറായി പക്ഷം ഉള്ളൂ. ഇടതുപക്ഷം പി എസ് അച്യുതാനന്ദൻ വീണ് പോയപ്പോൾ പിന്നെ ഇടതുപക്ഷം പോയില്ല. എവിടെ ഇടതുപക്ഷം ഇരിക്കുന്നത്? അത് കോടികൾ കൈക്കൂലി വാങ്ങുന്നതാണ് ഇടതുപക്ഷം. ഇപ്പോൾ നമ്മുടെ സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനം കഴിഞ്ഞല്ലോ, സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, തീരാറ ജില്ലാ സമ്മേളനത്തിലേക്ക് വന്നല്ലോ. മാന്യമായിട്ട് പിണറായി കാണുമ്പോൾ പേടിച്ചാൽ മുട്ട കൂട്ടിയടിച്ച് നിൽക്കുകയില്ല. അല്ലാതെ അടിമകളല്ലാതെ ഈ പാർട്ടി കമ്മിറ്റിൽ ഇപ്പോൾ ആരും ഉള്ളൂ. അടിമകളെ സൃഷ്ടിക്കുന്ന സി പി എം, അത് സി പി എം ആണ്, കമ്മ്യൂണിസം അല്ലത്. അതാ പിണറായിസ് എന്ന് ഞാൻ പറഞ്ഞു. എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കുന്നു? ഒരുമാതിരി മാന്യന്മാരായ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വിമർശനം നടത്തി പുറത്തു പോവുക. എവിടെ വിമർശനം നടത്തുന്നു, ആ വിമർശനം നടത്തുന്ന പാർട്ടി കമ്മിറ്റി പുറത്താക്കിയിരിക്കും. പിന്നെ എന്തിനിത്? ഇത് കമ്മ്യൂണിസം അല്ല, പിണറായിസം ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ നിലവിൽ സി പി എമ്മിൽ താങ്കൾ ഉയർത്തിക്കാട്ടുന്നൊരു സമർത്ഥനായൊരു നേതാവ് ആരാണ്, യോഗ്യതയുള്ളൊരു നേതാവ്? കോടിയേരി മോശമല്ല. നമ്മുടെ ടീച്ചറില്ല, നമ്മുടെ ആരോഗ്യമന്ത്രി, അവർക്ക് എന്നാ കുഴപ്പം? ഒരു വനിതാ നേതാവ് കടന്നു പോകട്ടെ. ഗൗരിയമ്മയൊക്കെ മിടുക്കിയില്ലേ? ഗൗരിയമ്മ വാഴക്കും തെറിയും ഒക്കെ ഉണ്ട്. ഇതെന്തോരം നല്ല പാവം സ്ത്രീയാണ്. അവരെ പിടിച്ച് ഏൽപ്പിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സി പി എം പോലുള്ളൊരു പാർട്ടിയെ നയിക്കാനായി ഒരു പാവം സ്ത്രീ മതിയോ? പാവം എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ പറഞ്ഞെന്നറിയാവോ? ചാട്ടോ ഇല്ലാതെ വളരെ മര്യാദക്കാരത്തിൽ നിന്നുള്ളൂ. വളരെ ശക്തിയായ സ്ത്രീയാണ് അവർ. ആരോഗ്യരംഗത്ത് ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തിപ്പോയ ഏറ്റവും പ്രഗത്ഭ, എന്നാൽ സൗമ്യമായ സംഭാഷണം നിലക്ക് നിർത്തുന്ന അതേ ലാഘവത്തോടെ സി പി എമ്മിലെ രാഷ്ട്രീയ നേതാക്കളെ നിർത്തപ്പോ സ്നേഹം സ്നേഹം പാർട്ടി പ്രവർത്തനമാകുമ്പം പാർട്ടി പ്രവർത്തനവുമായിട്ടുള്ള ബന്ധമാണ് വലുത്. ഇവരതുണ്ട്, ഇവർ ഈ സ്നേഹമാണല്ലോ. അവർ സ്നേഹമാണ് ആ ശരീരം മുഴുവൻ. നല്ല സ്ത്രീയാണ്. എല്ലാവരും ചോദിക്കുന്നത് ഇത്രയേറെ, ഞാൻ നിയമസേനയിൽ, നിങ്ങൾ പ്രായം കുറവാണ്, നിങ്ങളെ അമ്മയെപ്പോലെ ബഹുമാനിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇവിടെ പറഞ്ഞത് നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ച കാര്യമല്ല ഇത്. കാരണം അവരത്ര മാന്യമായ പ്രവർത്തന ഈ ഈ കൊറോണക്കെതിരായിട്ട് നടത്തിയത്. മുഴുവൻ ആരോഗ്യ പ്രവർത്തകർ ഒരുമിച്ചില്ലേ? ആ ഡോക്ടർമാരും നേഴ്സുമാരും ഇപ്പോൾ സമരമാണ്. അന്ന് ഡോക്ടർമാരും നേഴ്സുമാരും ഏത് 10 മണിക്കൂറും 11 മണിക്കൂറും 15 മണിക്കൂറൊക്കെ ജോലി ചെയ്യുക. ഇവരുടെ സമീപനമാണ് അതിന് കാരണം. ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ സമീപനമാണ് ഈ സമരമായിട്ട് നടക്കുന്നത്, മനസ്സിലായില്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ കൊറോണ ഉള്ളത് ഇന്ത്യയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊറോണ ഉള്ളത് കേരളത്തിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊറോണ ഉള്ളത് ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ട ജില്ലയിൽ. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതാ ഞാൻ പറയാം, കഴകത്ത് കെട്ടൊരു മന്ത്രിയായി ഇപ്പോൾ എന്ത് ചെയ്യാൻ? അതുകൊണ്ടാണ് പറയുന്നത്. പി സി ജോർജ് എന്ന വ്യക്തി ഇത്തരത്തിൽ ഇപ്പോൾ ഈ അഭിമുഖം നടത്തുമ്പോൾ പോലും മനസ്സ് ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഈ വാക്കുകൾ ഒരു ചിലപ്പോൾ കടന്ന് ചില ഗ്രാമീണ താങ്കൾക്കെതിരെ എപ്പോഴും ട്രോളുകൾ പോലും വരുന്നു. ചുരുളി സിനിമ വന്ന് വിവാദമായപ്പോൾ പോലും പി സി ജോർജിനെ തോൽപ്പിക്കുന്ന രീതിയിലാണ് എന്നൊക്കെ രീതിയിൽ ഇത്തരത്തിലൊരു ട്രോളുകൾ വരികയും താങ്കൾക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോഴും അതെ ആ അർത്ഥത്തിൽ കാണുന്നില്ല. കാണുന്നില്ല, കാരണം എന്നറിയാം, എനിക്കത് ഇഷ്ടമാണ്. കാരണം കരുണാകരനെ പറ്റി ഞാൻ കരുണാകരൻ്റെ ആരാധകരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കരുണാകരൻ്റെ ശുദ്ധ കള്ളത്തിൽ അതുപോലെ വൃത്തികേട് എഴുതിയ പത്രവാർത്ത വന്നിരിക്കുക. ഞാൻ ഇതുകൊണ്ട് കരുണാകരൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ലീഡറെ ഇത് ചെയ്ത് പൂക്കരുതലാണ് ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് കാണിച്ചു ചുമ്മാ എഴുതിട്ടോ ഞാൻ അങ്ങനെയെങ്കിൽ അവർ എൻ്റെ പേരൊന്ന് എഴുതിക്കോട്ടെ, അല്ലെങ്കിൽ അവർ എഴുതുകയല്ല. ഞാൻ പറഞ്ഞത് കരുണാകരനെ പോലെയാൾ അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ കൊണ്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന്. എനിക്കിപ്പോൾ പത്രത്തിൽ എനിക്കിനി പ്രത്യേക പരസ്യമൊന്നും ആവശ്യമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് താങ്കൾ പ്രചരണ സമയത്ത് വന്നപ്പോൾ കൂക്കി വിളിയും കൂവി വിളിയും ബഹളമൊക്കെ ഉണ്ടായത് ഒരുപക്ഷെ ജനങ്ങൾക്ക് ആ ഒരു ഇതല്ലേ ആയിരിക്കുമോ? എന്താണ് നടന്നത്? മുസ്ലിങ്ങളിൽ ചെറിയ വിഭാഗത്തിൻ്റെ തീവ്രവാദ സ്വഭാവത്തിന് എതിരായ ശക്തമായ നിലപാട് ഞാൻ സ്വീകരിച്ചു. നിങ്ങൾക്ക് ആർക്ക് കഴിയുന്നതിന് ഒരു തീവ്രവാദി വോട്ട് എനിക്ക് വേണ്ടി ഇപ്പോഴും പറഞ്ഞിരിക്കും. മതിയോ എന്നെ ഒന്ന് പേടിപ്പിക്കേണ്ട ആരും. തീവ്രവാദി വോട്ട് മേടിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഇന്ത്യയെ സ്നേഹിക്കാത്ത ഒരുത്തൻ്റെ വോട്ട് എനിക്ക് വേണ്ട. എന്തായാലും ഇത്രയും സമയം വാക്ക് മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു.